ന്യൂസ് വേളയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്റെ സ്റ്റൈലിൽ വെറൈറ്റി ആയിട്ട് ഒരു മുട്ട പൊരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ മുളക് ചെറുതായി അരിഞ്ഞത്, ചെറുതായി കൊത്തി അരിഞ്ഞ സവാള, പിന്നെ കറിവേപ്പില, ചെറിയ പീസാക്കി അരിഞ്ഞ തക്കാളി, പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുട്ടനെ ഇവിടെ പൊട്ടിച്ച് അഴിച്ച് വെച്ചിട്ട് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ മുട്ടയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള തക്കാളിക്ക് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, എന്നിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി പേൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയില് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുട്ട പൊഴിക്കാൻ. അങ്ങനെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടെടുക്കാം. നമ്മുടെ മുട്ട അങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചെന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട തിരിച്ചിടാനുള്ള സമയമായി. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് കൂടി ആകുമ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ തീയിലിട്ട് വേണം നമ്മൾ പൊഴിച്ചെടുക്കാൻ. എന്നാൽ നമ്മുടെ തക്കാളിയും സവാളയും നല്ലതും വെന്ത് വരുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നല്ല മണം വരുന്നുണ്ട് അങ്ങനെ. നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ മുട്ട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ ചൂടുണ്ട് കേട്ടോ. ഈ മുട്ട തിന്നാൻ എൻ്റെ നാക്ക് തന്നെ പൊള്ളി പോവും. വാവ് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറിവേപ്പിലേക്ക് ഒരു ടേസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പ്ലീസ് സബ്സ്ക്രൈബ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ നിൽക്കുക. ഞാനിത് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.